അപ്പോ പാട്ടിടൂ. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച. കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച. ഇങ്ങനെയാണ് നിന്റെ പാട്ടെങ്കിൽ നിന്റെ കുഴികാഴ്ച കണ്ടിട്ട് ആൾക്കാര് പോവുള്ളൂ. നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച. എങ്ങനെ എങ്ങനെ പാടാൻ തോന്നുള്ള ഇങ്ങനത്തെ പാട്ട്? ഏ, ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, അങ്ങനെ ഞായറാഴ്ച വരെയാണ് കണ്ടു. വയലാറെടുത്തു ഇങ്ങനത്തെ വരികളെന്ന് ചോദിച്ചാൽ എന്താ വയലാറിന് എടുത്താൻ പാടില്ല ഇങ്ങനത്തെ വരികൾ. നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം ഗൈസ്. ഈ ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെ. ദൈവം അവനൊരു ചാൻസ് കൂടി കൊടുക്കുകയാണ് ജീവിക്കാൻ വേണ്ടി. എന്ത് റിസ്ക് ആണ് കാണിച്ചത്. എന്നാ ഈ കുളിക്കുന്നവന്മാർക്ക് ബോധമില്ലേ? നമുക്ക് അടുത്ത വീട് നോക്കാം. ഓ പ്രേതം, പ്രേതം പോയി. പിടിച്ചോ പോലെ. ആ പോര്, ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. ഈ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എന്നിട്ട് നിങ്ങൾ ആ പ്രയത്നം പിടിക്കണം. ഞങ്ങളുടെ പിള്ളേരാണ് ഇതുവരെ പ്രയത്നം കാണണമെങ്കിൽ പ്രയത്നം പോലും അവന്മാർ വെറുതെ വിടാറില്ല. തമ്മിൽ കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച. എന്താണ് എന്റെ പ്രയത്നം പിടിച്ചുകൊണ്ടോ? എനിക്ക് ആ പ്രേതത്തിന്റെ അവസ്ഥ കണ്ടിട്ടാണ് ചിരി വന്നത്. നമുക്ക് അടുത്ത വീട് നോക്കാം. അങ്ങോട്ട് കൊണ്ടുപോവാന് കണ്ടൊക്കെ കണ്ടത് അവസാന ഉത്തരവാദിയാണെന്ന് പറഞ്ഞേ കരുത് കേട്ടോ. അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. ഇത് ശരിക്കും ഒറിജിനലാണോ? ചേടാ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം ഗൈസ്. ആഹാ, സുന്ദരിയാണല്ലോ ഈ പുള്ളിക്കാരന്റെ വീഡിയോ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നാച്ചുറൽ ബ്യൂട്ടി. എന്താണേലും കൊള്ളാല്ലേ, കാണാൻ നല്ല രസമുണ്ട്, നല്ല മെനക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാടി. വാവ്, മിസ് ഇന്ത്യൻ. അന്നിപ്പോ ഉണ്ടോ? അവനിപ്പോ തന്നെ മിസ് ഇന്ത്യൻ കിട്ടും. അതെ, അതെ, കൊള്ളാം. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. നിക്കാൻ പറയുന്നു. അതിപ്പോ ലാഭായല്ലോ. ഓ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ തൊട്ട സുഖമാണ് കിട്ടുന്നത്. ഇതിനും മാത്രം സുഖമുള്ള സ്ഥലം അത്. സുഖമോ ദേവി, സുഖമോ സുഖമോ. അടുത്ത വീട് നോക്കാം. Is my life, my heart is like an open highway. Like fungus, daddy. അടുത്ത വീട് പോവാനടാ. ഇനി ആരുടെ ലൈഫിൽ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഉണ്ടാവത്തില്ല. അതിപ്പോ ലാഭായല്ലോ. ഞാൻ കാരണം എന്റെ വീട്ടുകാർക്കും ആയാലും എന്റെ ബന്ധുക്കൾക്കായാലും ഇന്നും കണ്ണീര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഒരുത്തം ജീവിച്ചിരിക്കണ എന്തിനാണല്ലേ? അതിപ്പോ ലാഭായല്ലോ. വെറുതെ സമൂഹത്തില് ദോഷം വിളമ്പാൻ മാത്രം ഒരുത്താൻ ലൈഫിൽ ആരുമില്ല. സ്നേഹിച്ച പെണ്ണിട്ടിട്ട് പോയി, കൂട്ടുകാരങ്ങനെ വേറെ വഴിക്ക് പോയി, ആരും വിളിക്കത്ത് കൂടില്ല, ആരും എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല.
ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് എന്താ പറയാ. ആ ശരി ശരി, അടുത്ത വീഡിയോ വേറെ ശരിട്ടോ, നാളെ കാണാം. ശരിട്ടോ, നാളെ കാണാം. എന്താടാ ഇത്? സാധാരണ ബംഗാളികളാണ് ഇത് കാണിക്കാറുള്ളത്, ഇതിപ്പോ മലയാളികളും കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ അവര് വരും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിലും ഏതാ കുഴികാഴ്ച പാട്ട് തന്നെയാണ്. ഈ പാട്ട് ഇതിനേക്കാളും എത്ര ഭേദമാണ്. അടുത്ത വീഡിയോ നോക്കാം. പൂവോ? പേണി ആ പൂ വാണവിളയുടയായി തൈപ്പേണേ. വാണവില്ലോ? വാണവിളയുടയായി തൈപ്പേണേ. ഉണക്കാക ഇതും ചെയ്വേ, നീ എണക്കെണ ചെയ്വായോ. ഫുള്ള് കളർഫുള്ളാണല്ലോടാ. വാണവിളയുടയായി തൈപ്പേണേ. ഉണക്കാക ഇതും ചെയ്വേ, നീ എണക്കെണ ചെയ്വായോ. ഇന്ത് ഒരു ജന്മം പോത. ഇപ്പൊ നിങ്ങളുടെ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, എന്തിനാണ് മുടി ഇങ്ങനെയൊക്കെ കളർ ചെയ്യുന്നത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. ഇതാകുമ്പോ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. ഇവരെന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നടക്കുന്ന ആൾക്കാരല്ല, മുടിയൊക്കെ കളർ ചെയ്ത് ഒരു പ്രത്യേക ലുക്കായിരിക്കും. അപ്പൊ ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. പക്ഷെ ഇവര് സ്വയം വിചാരിക്കുന്നത് ഇവര് ഭയങ്കര മാസാണ്, ഇവർ അടിപൊളിയാണ്, ഇവര് കാണാൻ ലുക്കാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാരും ശ്രദ്ധിക്കുന്നത്. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ കൂടി കണ്ടിട്ട് ബൈ ബൈ പറയാം. ഓരിലത്താലി ഞാൻ തേച്ചുതരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റിപ്പൂവിലൊരുമ്മ വയ്ക്കാം. അരയിലാടുന്ന പുടവ മൂടുന്നൊരഴകും ഞാനല്ലേ, കരളിലാടുന്ന കനലിൽ വീഴുന്ന ശലഭം ഞാനല്ലേ. അതെന്തല്ലോ, വളരെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്, നന്നായിട്ട് പാടിട്ടുണ്ട്. അപ്പോ ഇതൊരു പോലീസുകാരനല്ലോ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പൊ വണ്ടി മോഡിഫൈ ചെയ്യുന്നതിനെ പറ്റിയാണെങ്കിലും പിങ്ക് പോലീസിനെയൊക്കെ ഇപ്പൊ പിങ്കി മോളെന്നും പറഞ്ഞാണ് ആൾക്കാർ വിളിക്കുന്നത്. അതുപോലെ തന്നെ പിങ്ക് പോലീസിനെയൊക്കെ പറ്റി ഒരുപാട് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് ട്രോൾസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം പിങ്ക് പോലീസ് എന്ന് പറയുന്നത് വെറുതെ പെട്രോൾ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബീച്ചിലും പറമ്പിലൊക്കെ ഇങ്ങനെ വെറുതെ നടപ്പാണ്. അതുപോലെ തന്നെ വെറുതെ സംസാരിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ ഒരുമാതിരി സദാചാര കണ്ണിലൂടെ കാണുന്ന സർക്കാർ നിയോഗിച്ച സദാചാര പോലീസുകളാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ സാറേ സാറെന്നായിരുന്നു എല്ലാവരും വിളിച്ചോണ്ടിച്ചത്. ഇപ്പൊ പലരും അങ്ങനെ വിളിക്കാറില്ല. പല ആൾക്കാരും ഇപ്പോൾ തനിക്കെന്താ എടാ പോടാ എന്നുള്ള ഒരു ഇതായിപ്പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനും പെങ്ങളും കൂടി ഒരിക്കലും ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ പെങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെങ്ങളുടെ ഈ കല്യാണ പരിപാടിയൊക്കെ ആയത് കാരണം മുടി സെറ്റപ്പാക്കണം. മുടി സെറ്റപ്പാക്കി കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, പെങ്ങൾക്കറിയാം ഹെൽമെറ്റ് വെക്കാൻ പാടില്ല. ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ മുടി പോവും. അപ്പോൾ അത് ആ ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് കാര്യം മനസ്സിലായി. എങ്കിലും പുള്ളിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അവസാനം പുള്ളി പറഞ്ഞു 2000 രൂപയോളം ആവും, അത് പറഞ്ഞാൽ 500 രൂപ അടച്ചിട്ട് പോയാൽ മതി. അവസാനം ശരിയാണ്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഹെൽമെറ്റ് വെച്ചില്ല. അവസാനം 500 രൂപ അടച്ചു, പെറ്റി അടച്ചു. അടച്ചു കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് പോകാറായപ്പോഴേക്കും തൊട്ട് പുറകെ ഇതുപോലെ 2 പേര് ഹെൽമെറ്റ് ഇല്ലാണ്ട് വരുവാണ്. അപ്പോൾ അവരെന്തോ എന്തോ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു, മരം വീണിട്ട് ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണു. അപ്പോൾ അർജൻറ്റായിട്ട് ആ മരടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ അവരിതുപോലെ ന്യായമായിട്ടൊരു കാരണമാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെ പൊക്കോളാൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് എന്ന് വേണേൽ ഞാൻ പറയാം. ഞാൻ സാറെന്നുള്ള വിളി മാറ്റി, ഞങ്ങൾക്ക് പെറ്റിയടിക്കാൻ പിന്നെ തനിക്കെന്താണോ ഇയാൾക്ക് പെറ്റിയടിച്ചാൽ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. പിന്നെ അത് പുള്ളിക്ക് കാര്യം മനസ്സിലായി, പണിയായെന്ന് മനസ്സിലായപ്പോൾ പുള്ളിയോട് തന്നെ അവരെയും വിളിച്ച് നിർത്തിയിട്ട് പെറ്റിയെഴുതിച്ചില്ലെന്ന് തോന്നുന്നു. അവരെന്തോ അവരുടെ പേരും വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ട് അവരോട് പൊക്കോളാൻ പറഞ്ഞു.
അപ്പൊ പിന്നെ ഞാൻ പിന്നെ അതിനകത്ത് കൂടുതൽ ഇടപെടാനൊന്നുമില്ല, കാരണം എന്റെ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു. അപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, നമ്മള് മാന്യമായിട്ട് പെരുമാറുള്ളൂ, അപ്പൊ അവരെ തിരിച്ച് മാന്യമായിട്ട് പെരുമാറിയ നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ കുറെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പ്രവണതകളൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം വരും. ഇപ്പൊ എല്ലാ പോലീസുകാരും ഇങ്ങനെ അല്ല, നന്നായിട്ട് പെരുമാറുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ഇപ്പൊ നിസ്സാരമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇതുപോലെ തന്നെ ഞാൻ ബൈക്കിൽ പോയി, പൊല്യൂഷൻ ഇല്ലായിരുന്നു എനിക്ക്. അപ്പൊ അന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ആ സാറ് പറഞ്ഞു, നീ പൊല്യൂഷൻ എടുത്തിട്ട് അത് സ്റ്റേഷനിൽ വന്ന് കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 1500 രൂപ അടയ്ക്കേണ്ടി വരും തോന്നും, അറിയത്തില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന നല്ല പോലീസുകാരൊക്കെ ഉണ്ട്, നമ്മുടെ കാര്യം മനസ്സിലാവും, അവർക്കറിയാം എന്നും പറഞ്ഞ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യല്ല. നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്ന ഒരുപാട് പോലീസുകാരും ഉണ്ട് വേറെ. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ല എന്നുകൂടി പറയുവാണ്. എങ്കിലും ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ 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 ബൈ. ആദ്യം കണ്ടത് തിങ്കളാഴ്ച, പിന്നെ കണ്ടത് ചൊവ്വാഴ്ച, തമ്മിൽ കണ്ടത് ബുധനാഴ്ച, നോക്കി നിന്നത് വ്യാഴാഴ്ച, നീ ചിരിച്ചത് വെള്ളിയാഴ്ച, കൂടെ വന്നത് ശനിയാഴ്ച, ഞായറാഴ്ച, കണ്ട കാഴ്ച സങ്കട കാഴ്ച.